भूत भूते ष्वराय काल काश्वराय सेवा सर्वे स्वा, सर्वश्वरा शम रा शंभ <laughs> yeah Just... अनंत जय 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 എല്ലാവർക്കും നമസ്കാരം വുഹാനിൽ നിന്നുമുള്ള ഈ വൈറസിനെ കുറച്ച് രാജ്യങ്ങൾ വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റു ചില രാജ്യങ്ങളിൽ അത് പടർന്നു കയറുകയാണ് നിർഭാഗ്യവശാൽ അമേരിക്കയിൽ ഉറപ്പുവരുത്തിയ കേസുകൾ ഏകദേശം ഒരു ലക്ഷം കവിഞ്ഞു ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് മരണങ്ങളും കൂടാതെ ലോകം മുഴുവൻ നോക്കുകയാണെങ്കിൽ മരണം മുഴുവൻ ഇപ്പോൾ ഇരുപത്തി എണ്ണായിരത്തിനടുത്തു ഇന്ത്യ ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നു എങ്കിലും അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് പടർന്നു കയറുമോ എന്ന ആശങ്കയുണ്ട് എന്നാലും ജനസംഖ്യയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മരണനിരക്ക് അത്ര കൂടുതലല്ല പല കാരണങ്ങൾ കൊണ്ടാണിത് അതിൽ പലതിനെക്കുറിച്ചും നാം സംസാരിച്ചു അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാരുകൾ പ്രധാനമായും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ജില്ലാ അതിർത്തികൾ എല്ലാം അടച്ചു അതുകൊണ്ട് എവിടെയൊക്കെയാണോ പകർച്ചവ്യാധി ഉണ്ടായിട്ടുള്ളത് ആ പ്രദേശത്തെ അതിർത്തികൾ സീൽ ചെയ്തതുപോലെ അടച്ചു അതുകൊണ്ട് തൊട്ടടുത്ത ജില്ലയിൽ അതുണ്ടെങ്കിൽ പോലും അവ ഈ ജില്ലയിലേക്ക് വരില്ല രാജ്യവ്യാപകമായി ഇത് പടരുന്നത് തടയാൻ ഇതിനെ എല്ലാം പ്രാദേശികമാക്കി മാറ്റി ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണത് കൂടാതെ മെഡിക്കൽ പ്രൊഫഷണലുകളും ആരോഗ്യ പ്രവർത്തകരും വളരെ വലിയ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും വളരെ നന്നായി ജോലി ചെയ്യുന്നു ആർമി തയ്യാറായി നിൽപ്പുണ്ട് അവർക്ക് ഇറങ്ങേണ്ടി വരില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വിഭാഗം ആളുകൾ ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ പോലും രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും അത്ഭുതകരമായ രീതിയിൽ ഇതിനോട് സഹകരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരും നാലാമത്തെ ദിവസം മാത്രമാണ് അസംതൃപ്തികളും അസഹിഷ്ണുതകളും ഇതിനോടകം വളർന്നേക്കാം നമ്മളത് കാണണം എന്തായാലും നമുക്കാകെ ചെയ്യാനുള്ളത് ഒന്നുകൂടി നല്ല കുറച്ച് മനുഷ്യരായി ഇതിൽ നിന്നും പുറത്തു കിടക്കുക എന്നതാണ് വുഹാൻ നല്ല പ്രശസ്തമായി ഇന്ന് കുറച്ചധികം ചോദ്യങ്ങളുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം സദ്ഗുരു ആദ്യത്തെ ചോദ്യം മാർക്കിൽ നിന്നുമാണ് കൊറോണ എന്ന പകർച്ചവ്യാധിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് മാനസികമായും ശാരീരികമായും വെല്ലുവിളിയുള്ള സമയമാണിത് ഞങ്ങളുടെ സേവനം ആവശ്യമായ എല്ലാവർക്കും സാധ്യമായ രീതിയിൽ ഏറ്റവും നല്ല പരിചരണം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകളുടെ പരിധി ഏതാണെന്നറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ട് പോവാൻ ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കായി അങ്ങേക്ക് തരാനുള്ള ഉപദേശം എന്താണ് ആദ്യം തന്നെ എല്ലാ ആരോഗ്യ പ്രവർത്തകരോടും ഇന്ത്യയിൽ നിന്നും തുടങ്ങി ഇപ്പോൾ അമേരിക്കയിലും ഇറ്റലിയിലും യു കെയിലും അങ്ങനെ ഇത് പടർന്നു പിടിച്ച മറ്റെല്ലാ രാജ്യങ്ങളിലുമുള്ളവരോട് ഞങ്ങൾ കൈകോപ്പുന്നു കാരണം അവർ അവരെയും കുടുംബത്തെയും റിസ്ക്കിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കണം അതായത് ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം അവർ ഈ ജോലി തിരഞ്ഞെടുത്തത് മരിക്കാൻ വേണ്ടിയിട്ടല്ല അവർ ഈ ജോലി നേടിയത് സേവിക്കാനും പിന്നെ ജീവിക്കാനുമാണ് പക്ഷെ അതിൻ്റെ അപകട സാധ്യത കൂടുമ്പോൾ കാരണം മരണമുണ്ടായ എല്ലാ രാജ്യത്തും നല്ലൊരു ശതമാനവും ആരോഗ്യ പ്രവർത്തകരാണ് ഇപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് മാർക്ക് നിങ്ങളെയും നിങ്ങളെപ്പോലുള്ള ഈ ലോകത്തെമ്പാടുമുള്ള ഒട്ടനവധി പേരെയും ഞങ്ങൾ നമിക്കുന്നു അതുമാത്രമല്ല നമ്മുടെ ഈഷ യോഗ സെൻ്ററിൻ്റെ ഇരുപത് സന്നദ്ധ പ്രവർത്തകർ അവർ മുന്നോട്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾ നാളെ മുതൽ അവരെ പുറത്തേക്ക് വിടുകയാണ് അവരെ പുറത്ത് ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ് പ്രാദേശിക അധികൃതരെ സഹായിക്കുന്നതിനും മറ്റുമായി ഇതിനെ കണ്ടുപിടിച്ച് അതിനുവേണ്ടി ചികിത്സിക്കാനായി അതിനായി നമ്മുടെ വോളണ്ടിയേഴ്സും അതിനായി മുന്നോട്ടിറങ്ങുകയാണ് ഇതിനെ ഇതിനെ നേരിടാൻ കഴിയുന്ന ചെറുപ്പക്കാരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അഥവാ അവരെ രോഗം ബാധിച്ചാലും അവർക്കതിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിയണം അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അതൊന്നും നിങ്ങൾ ചെയ്യുന്ന അത്ര വരില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കുട്ടികളുടെയും ജീവിതം അപകട സാധ്യതയിൽ നിർത്തുകയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ആ മെഡിറ്റേഷൻ ചെയ്യൂ ഈ മെഡിറ്റേഷൻ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ഇന്നർ എൻജിനീയറിങ് ചെയ്യൂ എന്നൊന്നും പറയാനുള്ള സമയമല്ല സമയമല്ലിത് ഞാനങ്ങനെ ചെയ്യുകയുമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കും നഴ്സന്മാർക്കും വേണ്ടി അമേരിക്കയിൽ നിന്നും ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഇന്നർ എഞ്ചിനീയറിംഗ് ഓൺലൈൻ സൗജന്യമായി നൽകാൻ പോവുകയാണ് കൂടാതെ ഈ ആപ്പ് അപ്പോൾ അവിടെയുള്ള സദ്ഗുരു ആപ്പ് അതിൽ പ്രത്യേകിച്ചും ഈശാക്രിയ പോലുള്ള കുറച്ച് കുറച്ച് പരിശീലനങ്ങളുണ്ട് അതിലുപയോഗയുണ്ട് നിങ്ങൾക്കതിൽ ഏതാണോ അനുയോജ്യമായത് അത് ചെയ്യാവുന്നതാണ് ഇവിടെ ഈ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഇവിടുത്തെ ഗ്രാമീണർക്ക് ഞങ്ങൾ വളരെ ലളിതമായ ഒരു ക്രിയ സൗജന്യമായി കൊടുക്കാൻ പോവുകയാണ് അത് വളരെ ലളിതമാണ് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതെങ്ങനെ ചെയ്യണമെന്ന് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളൊരു വീഡിയോ അയച്ചു തരുന്നതുമാണ് ഇതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു കാര്യം ഇത് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തും എല്ലാത്തിനും പുറമെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങളിവിടെ കാണിക്കാൻ പോകുന്ന ഈ പരിശീലനം നിങ്ങൾ ഇപ്പോൾ തന്നെ അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളിത് നന്നായി ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കുറപ്പിക്കാം അതായത് നിങ്ങളുടെ ശ്വാസകോശത്തിന് അണുബാധയുണ്ടെന്ന് ഈ വൈറസ് വുഹാനിൽ നിന്നുമായിരിക്കും പക്ഷേ ഇത് എന്തെങ്കിലും ആവാം എന്നാൽ നിങ്ങളുടെ ശ്വാസകോശത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ഉറപ്പാണ് ഇതൊരു പരീക്ഷണമാണ് നിങ്ങളുടെ ശ്വാസകോശം നന്നായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അതാണ് ഈ പരിശീലനത്തിൻ്റെ സ്വഭാവം പ്രധാനമായും നമ്മളിത് ചെയ്യുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് നമ്മളത് ദേശീയ ചാനലുകളിൽ സംരക്ഷണം ചെയ്യും കൂടാതെ നമ്മൾ വെബ്സൈറ്റിലും ബാക്കിയുള്ള മാധ്യമങ്ങളിലും ഇത് സംരക്ഷണം ചെയ്യുന്നതാണ് ദയവായി നിങ്ങളിത് കാണുക എന്നാൽ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും അതായത് മുന്നിട്ട് നിൽക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും ഈ രോഗം ബാധിക്കാനായി സാധ്യതയുള്ളവർ സന്നദ്ധമായവർ അങ്ങനെയുള്ളവർ നാം ഇന്നർജിയറിംഗ് ഓൺലൈൻ സൗജന്യമായി നൽകുന്നതാണ് എനിക്കറിയാം ഇതൊരിക്കലും എടുക്കുന്ന ഈ റിസ്ക്കിന് പരിഹാരമാവില്ലെന്ന് സദ്ഗുരു അടുത്ത ചോദ്യം ചോദിക്കുന്നത് ടെന്നീസിയിലെ ട്രിപ്പിൾ ആയിൽ നിന്നും അലക്സാണ് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കൊറോണ വൈറസ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് അമേരിക്കയാണ് ഇത് ഇവിടെ ഈഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ ഉത്കണ്ഠകളെ ഇല്ലാതാക്കി ഫോക്കസ് നിലനിർത്താൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ കരുതിയത് നിങ്ങളെല്ലാം ആത്മീയ പാതയിലാണ് കൂടാതെ നിങ്ങൾ ആശങ്കയിലുമാണ് ഒരുപാട് പ്രാവശ്യം പല രീതികളിൽ ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ ഈയൊരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ ആത്മീയ സാധന നിങ്ങൾ ചെയ്തു കഴിഞ്ഞു ഇതാണ് ആ ചിന്ത എനിക്കെന്ത് സംഭവിക്കും ഈ മണ്ടൻ ചിന്തയിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ കഷ്ടപ്പെടും പ്രത്യേകിച്ചൊന്നും നേടുകയുമില്ല ഈയൊരൊറ്റ ചിന്ത പോയിക്കഴിഞ്ഞാൽ സാധന നിങ്ങളെ ഉയർത്തും സാധന നിങ്ങളെ പറക്കാൻ അനുവദിക്കും ഈ ഒരു കാര്യം കടഞ്ഞില്ലെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം ഇത് ഇതുപോലെയാണ് നിങ്ങളൊരു വഞ്ചിയിൽ കയറി അതിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടു എന്നിട്ട് നിങ്ങൾ തുഴയുകയാണ് കാഴ്ചകളൊക്കെ മാറും നിങ്ങൾ വാർധക്യം വന്ന് ഒരു ദിവസം മരിക്കും അതും ഒരു കാഴ്ചയാണ് എന്നാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അസാമാന്യമായതൊന്നും നടക്കില്ല കാരണം നിങ്ങൾ കെട്ടിയിട്ടിരിക്കുകയാണ് എൻ്റെ കാര്യം എന്താകും എൻ്റെ കാര്യം എന്താകും എൻ്റെ കാര്യം എന്താകും അതും ഒരു കെട്ടാണ് അലക്സ് നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉത്കണ്ഠയാണോ നിങ്ങൾക്ക് നിങ്ങൾ പുറത്തിറങ്ങണം ഇപ്പോഴായിരിക്കില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം പുറത്തിറങ്ങി നമുക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അത് ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയും ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്നത് പോലെ ഒരു ആത്മീയ അന്വേഷകൻ നിങ്ങൾ ഒരു ആത്മീയ അന്വേഷകനാണെങ്കിൽ പിന്നെ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ആശങ്കപ്പെടാൻ പാടില്ല എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും നിങ്ങൾ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ എന്തായാലും മരിക്കും ആകെയുള്ള നിങ്ങൾക്കുള്ളൊരു ചോയ്സ് നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടിയല്ല മരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയാണ് മരിക്കുന്നത് ഞാൻ എന്തിനെങ്കിലും വേണ്ടി മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ കൊണ്ട് ഈ വുഹാൻ വൈറസിൻ്റെ ബലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ട നിങ്ങൾ ശ്രദ്ധാലു ശ്രദ്ധയോടെ ഇരിക്കുക എന്നത് ഒരു കാര്യവും ഭയം നേരിക്കുക എന്നത് മറ്റൊരു കാര്യവുമാണ് ഉത്കണ്ഠ എന്നാൽ എനിക്കറിയില്ല നിങ്ങൾ ഏത് സാധനയാണ് ചെയ്യുന്നതെന്ന് അതിലുപരി നിങ്ങൾ ദിവസവും സാധന ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണുബാധ ഉണ്ടായാൽ പോലും എനിക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സാധന കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അണുബാധയുണ്ടായാൽ പോലും നിങ്ങൾ ഇതിലൂടെ വളരെ സുഖമായി കടന്നുപോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അണുബാധയേറ്റാൽ പ്രശ്നമുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രായത്തിനപ്പുറമല്ല നിങ്ങളെങ്കിൽ ഞാൻ വിഷമിക്കേണ്ടതുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരനാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നത് ദയവായി ഈ വിഡിത്തം ഉപേക്ഷിക്കൂ കാരണം ഐ ബിലീവ് ഏതായാലും വെറും നൂറ് പേർക്ക് അവിടെ നാലായിരം ഏക്കർ സ്ഥലമാണുള്ളത് എന്നിട്ടും നിങ്ങൾ വിഷമത്തിലാണ് ഈഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്നർ സയൻസ് ഏകദേശം നാലായിരം ഏക്കറിലാണുള്ളത് നൂറ് പേർ നിങ്ങളെ ന്യൂയോർക്ക് സിറ്റിയുടെ തെരുവുകളിൽ കൊണ്ടിടണം അതെ എന്തായാലും അലക്സ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ കാര്യങ്ങൾ ഗുരുതരമാവുകയാണെങ്കിൽ മാക്മം വില്ലിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലോ അതീവ ഗുരുതരമായി കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം ഹോസ്പിറ്റൽ ബെഡുകളും അതിനുള്ള സൗകര്യങ്ങളും ഇല്ലാതായാൽ നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ നിന്നും മാറാൻ പോവുകയാണ് പിന്നെ വൈറസ് ബാധിച്ച ആളുകളായിരിക്കും അവിടെ താമസിക്കുക നിങ്ങളിത് മനസ്സിലാക്കണം ഇതാണ് ലോകത്തോടുള്ള എൻ്റെ പ്രതിബദ്ധത ഞാൻ ഈ ലോകത്തിന്റെ മാതാവാകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടത്തിയ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ കൂടെ നിങ്ങളെ കടത്തിവിടാൻ വേണ്ടി പറഞ്ഞതല്ല ഞാനങ്ങനെ അർത്ഥമാക്കുന്നു ഞാനങ്ങനെ ജീവിക്കുന്നു നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു സാധന പോലും ചെയ്യുന്നില്ലെങ്കിലും ഇന്നും നമ്മളിവിടെ ചില ലളിതമായ പരിശീലനങ്ങൾ നൽകുന്നുണ്ട് ഇവിടെയുള്ള ഗ്രാമീണർക്ക് വേണ്ടി നിങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് കൂടാതെ ഏതെങ്കിലും ആരോഗ്യ പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതുമാണ് എനിക്ക് തോന്നുന്നു ട്രിപ്പിളായി ഇനി എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു തീരുമാനമെടുക്കാൻ പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ അണുബാധ എങ്ങനെ തടയാം പക്ഷേ അതേസമയം യുവാക്കൾ അൻപത് വയസ്സിന് താഴെയുള്ള ആളുകൾ നിങ്ങൾ തയ്യാറായിരിക്കണം സാധനം നന്നായി ചെയ്യണം സ്വന്തം ആരോഗ്യം നോക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അപ്പോൾ ആവശ്യമായ് ചെയ്യാനായി നിങ്ങൾ പുറത്തിറങ്ങി വരണം ടെന്നസിയിൽ നിയന്ത്രണം മുഴുവനായി കൈവിട്ട് പോവുകയാണെങ്കിൽ ട്രിപ്ലൈയുടെ എല്ലാ സംവിധാനങ്ങളും സർക്കാരിനായി അല്ലെങ്കിൽ ആരോഗ്യക്ഷേമത്തിനായി ഉപയോഗിക്കാനായി കൊടുക്കും എന്ന് നിങ്ങൾ അറിയണം ഞങ്ങളിതിവിടെ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു ഞങ്ങളിവിടെ ഈഷ യോഗ സെൻറ്ററിൻ്റെ പരിസരം സർക്കാരിന് വേണ്ടി വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു ഭാഗ്യവശാൽ ആ ദിശയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ നീങ്ങിയിട്ടില്ല പക്ഷേ എങ്ങാനും കാര്യങ്ങൾ കൈവിട്ടുപോയാൽ അതേ നമ്മൾ പരിസരം അതിനുവേണ്ടി ഉപയോഗിക്കും എല്ലാവരുടെയും ക്ഷേമത്തിനായി കൂടാതെ ഇവിടെ നമുക്ക് നാലായിരം ഏക്കറില്ല അനേകം ആളുകളുമുണ്ട് ഇവിടെ നാലായിരം ആളുകളുണ്ട് അല്ലാതെ സ്വാമി ഏക്കറല്ലോ സദ്ഗുരു അടുത്ത ചോദ്യം ചോദിക്കുന്നത് ഇന്തോനേഷ്യയിൽ നിന്നും എവലിനാണ് നമസ്കാരം സദ്ഗുരു നമസ്കാരം എങ്ങനെയാണ് ഈ സമയത്തുള്ള കുടുംബാംഗങ്ങളുടെ മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കുക എങ്ങനെയാണ് ആളുകൾ മരണത്തിൽ നിന്നും പുറത്തു വരേണ്ടതെന്നോ എങ്ങനെയാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങളുടെ മരണത്തിൻ്റെ ആഘാതത്തിൽ നിന്നും പുറത്തുവരാൻ സാധിക്കും ഞാൻ ഈ സാഹചര്യത്തെ നിസാരമായി തള്ളിക്കളയുകയല്ല ഈ സാഹചര്യത്തിന് വളരെ പ്രാധാന്യമുണ്ട് എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നല്ല മറ്റാരേക്കാളും എനിക്ക് വ്യക്തമായി അറിയാം മാത്രമല്ല വാർത്തകളിൽ ഉള്ളതിനേക്കാളും എത്ര എണ്ണമാണെന്നും അറിയാം അതുകൊണ്ട് എനിക്ക് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം വ്യക്തമായി അറിയാം എന്നാലും ജീവിതവും ഇതുതന്നെയാണ് അതായത് സാഹചര്യങ്ങൾ വളരെ ഭാരമുള്ളതായിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സും അതുപോലെ ഭാരമുള്ളതായാൽ നിങ്ങൾ ആ പ്രതിസന്ധിയുടെ ഭാഗമായിരിക്കുന്നു സാഹചര്യങ്ങൾ ഗുരുതരമാകുമ്പോൾ നിങ്ങൾക്ക് ശാന്തമായ മനസ്സുണ്ടാകണം മനസ്സും ശാന്തമായിരിക്കണം ചെയ്യേണ്ടത് എന്താണോ അതായിരിക്കണം ബോധപൂർവം ചെയ്യേണ്ടതും നിങ്ങളും സമ്മർദ്ദത്തിലായാൽ നിങ്ങൾ ഗുരുതരാവസ്ഥ കൂട്ടുകയുള്ളൂ നിങ്ങൾ പരിഹാരമായി മാറുന്നില്ല നിങ്ങളില്ലാതെ ലോകം മെച്ചപ്പെട്ടതാകും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനൊന്നുമല്ല നമ്മൾ അവകാശപ്പെടുന്നു മാത്രമല്ല ശാസ്ത്രീയമായും തെളിയിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ പരിവർത്തനത്തിൻ്റെ കൊടുമുടിയാണ് ഈ ഗ്രഹത്തിലെങ്കിലും നിങ്ങൾ മറ്റെവിടെയെങ്കിലും പരീക്ഷണം വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം മിക്ക ആളുകളും ഈ പരീക്ഷണം പോലും വിജയിക്കുന്നില്ല പക്ഷേ നിങ്ങൾ പരിവർത്തനത്തിൻ്റെ കൊടുമുടിയാണ് അതിനർത്ഥം നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള അവബോധവും ചിന്തയും ഗ്രഹണശേഷിയും എല്ലാം മെച്ചപ്പെട്ടതാണ് എന്നാണ് നിങ്ങൾ നിങ്ങളിതൊക്കെയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തെയും വളരെ നന്നായി സന്തോഷത്തോടെ മനോഹരമായി കൈകാര്യം ചെയ്യണം ആളുകൾ മരിക്കുന്നത് കേവലം വൈറസ് കൊണ്ട് മാത്രമല്ല ഇപ്പോൾ നിർഭാഗ്യവശാൽ അതൊരു അലയായി മാറിയിരിക്കുന്നു അതൊരു അലയായി മാറിയിരിക്കുന്നു ആവശ്യമില്ലാത്ത മരണം മനുഷ്യർക്കുണ്ടാകുന്നു അതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ഏകദേശം രണ്ടര ലക്ഷം പേർ അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ അടുത്ത് ഒരു പക്ഷേ ഒന്നര ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം പേർ മരിക്കുന്നു ഇപ്പോൾ നിർഭാഗ്യവശാൽ കുറച്ചധികവും ലോകത്ത് ദിവസം തോറുമുള്ള മരണനിരക്ക് എത്രയാണ് ആറായിരം ചിലപ്പോൾ അയ്യായിരം ആറായിരം അധികം പേർ മരിക്കുകയാണ് സാധ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് തുടർന്നും ക്രമാതീതമായി വർദ്ധിച്ചേക്കാം ആവശ്യമില്ലാതെ തന്നെ അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കണം മരണമെന്നത് പുതിയ കാര്യമല്ല ഈ ലോകത്ത് മരണം കുടുംബങ്ങളിലും പുതിയ കാര്യമല്ല ഞാൻ നിങ്ങൾക്കുള്ള വിഷമത്തെ ചെറുതായി കാണുകയല്ല എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണത് അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മോശമാകുമ്പോൾ നമ്മൾ വിവേകത്തോടെ പെരുമാറണമോ വേണ്ടയോ ഇതാണ് ഏറ്റവും പ്രധാനമായ കാര്യം അല്ലാത്ത പക്ഷം എല്ലാം നന്നായിരിക്കുമ്പോൾ തീർച്ചയായും എല്ലാവരും നന്നായിരിക്കും തീർച്ചയായും കുറേ കുറെ ഉണ്ടായിരിക്കും എല്ലാം നന്നായി നടക്കുന്നുവെങ്കിലും അവർ മോശമായിരിക്കും അവർക്ക് ഒന്നിൽ നിന്നും ഒരു വിടുതലില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാം വളരെ മോശമായാൽ അപ്പോഴും ചെയ്യേണ്ടതെന്താണോ അത് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് സ്വമേധയാ ബോധത്തോടെ അപകടത്തിൽ പ്രവർത്തിക്കുന്നവർക്കായി അവിടെയാണ് നമുക്ക് സഹാനുഭൂതി ഉണ്ടാവേണ്ടത് ചിലപ്പോൾ എന്നെ ബാധിച്ചേക്കാം നിങ്ങളെയും ബാധിച്ചേക്കാം ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെട്ടെന്നോ രക്ഷപ്പെട്ടില്ലെന്നോ വന്നേക്കാം അത് വേറെ വിഷയമാണ് അതെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം നിസ്സാരമല്ല കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിതെറ്റിപ്പോകുന്നു നിങ്ങൾക്ക് വെല്ലുപിടിപ്പുള്ളത് നഷ്ടമാകുന്നു അത് എളുപ്പമല്ല പക്ഷേ ഇതാണ് നിലനിൽപ്പിൻ്റെ പ്രകൃതം എന്നത് ഇതാണ് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രകൃതമെന്നത് അതായത് നിങ്ങൾ വരുന്നു നിങ്ങൾ പോകുന്നു ഒന്നുകിൽ നിങ്ങൾ ആദ്യം പോകും അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുന്നേ പോകും നിർഭാഗ്യവശാൽ അവർ ഈ പരന്നുകൊണ്ടിരിക്കുന്ന വൈറസിൻ്റെ ഇരയാകുന്നു അതെന്താണെങ്കിലും പക്ഷേ നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുപോലെ നിരവധി മഹാമാരികൾ മുൻപുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്രാവശ്യം അത് ലോകത്തിൽ എല്ലായിടത്തും എത്തിച്ചേരുകയാണ് പക്ഷേ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പിന്നിലേക്ക് നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പകർച്ചപ്പനികളും മലേറിയയും പക്ഷിപ്പനിയും ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കിയത് ആയിരക്കണക്കിന് ആളുകളെ ഇതിന് മാത്രമേ ഇത്രയും പ്രചാരം ലഭിക്കുന്നുള്ളൂ കാരണം ഇതിന് വളരെ വേഗം പടരാനുള്ള കഴിവുണ്ട് കൂടാതെ ഇത് രാജ്യാതിർത്തികളെയും വകവയ്ക്കാതെ എന്തുമാകട്ടെ എല്ലായിടത്തും പോകുന്നുണ്ട് ഉപരിയായി നമുക്കുള്ള മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും കാരണം ഇതിന് വളരെ പ്രചരണം ലഭിക്കുകയാണ് ഞാൻ പറയുന്നത് ഇതപകടമല്ല എന്നല്ല ഇത് അപകടം തന്നെയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായത് നിർഭാഗ്യകരം തന്നെയാണ് നമ്മളിൽ പലർക്കും ജീവിതത്തിൽ പലരെയും നഷ്ടമാകാറുണ്ട് നമ്മളെ തന്നെ നഷ്ടമായതും വരാം നിയന്ത്രണം ഇല്ലാതെ പോയാൽ അതും സാധ്യമാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എത്രമാത്രം വേദനാജനകമാണത് എന്നറിയാം വരുമോ നമുക്ക് കഴിയുന്നത് ചെയ്യാം അങ്ങനെയെങ്കിലും ഇനിയുള്ളവർക്ക് ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ വളരെയധികം വിലപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്തുമാത്രം വേദനാജനകമാണത് നിങ്ങൾക്കിതറിയാമെങ്കിൽ ഒരു പ്രതിബദ്ധത എന്നാൽ നിങ്ങൾ തീരുമാനിക്കണം ഇത് മറ്റൊരാൾക്കും അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇത് സംഭവിക്കില്ല എന്നുള്ളത് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ഒന്നും നമ്മുടെ കൈകളിലല്ല പക്ഷേ നമ്മൾ എല്ലാ പൗരന്മാരും ഈ ഒരു പ്രതിബദ്ധത എടുക്കേണ്ടതാണ് ഞാനൊരു വാഹകനാകില്ല എന്നുള്ളത് ഞാൻ ഈ വൈറസിനെ വഹിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കില്ല ആദ്യത്തെ കാര്യം ഇതെന്നിലേക്ക് വരാൻ ഞാൻ അനുവദിക്കില്ല അഥവാ വന്നാൽ എന്നിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ പ്രതിബദ്ധതയെങ്കിലും നമ്മൾ എടുത്തിരിക്കണം കാരണം ഇത് വേദനാജനകമാണ് ആരെങ്കിലും മരിക്കുന്നത് മൂലമുണ്ടാകുന്ന വേദനയല്ല ഈ വേദന പലർക്കും പലതും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മരണത്തെക്കാൾ വേദനയാണ് നമുക്ക് പ്രിയപ്പെട്ടവർ ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളിതിലൂടെ കടന്നു പോകുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു നിർഭാഗ്യവശാൽ നിരവധി ആയിരക്കണക്കിന് ആളുകൾ ഇതിലൂടെ കടന്നു പോകുന്നു നിലവിലെ കണക്ക് പ്രകാരം ദിവസേന അയ്യായിരം മുതൽ ആറായിരം വരെ ആളുകൾ ചിലപ്പോൾ ഈ സംഖ്യ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ സംഖ്യ ദിവസേന ഒരു ലക്ഷമായേക്കാം അതും സംഭവിച്ചേക്കാം ഇത് ഭയവും ഭീതിയും പരത്തുന്നതിനെക്കുറിച്ചല്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തിനാണ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാം ഇവിടെ അഭിമുഖീകരിക്കുന്ന കാര്യം നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് കുറഞ്ഞത് നമ്മുടെ തലമുറയിലെങ്കിലും അവസ്ഥയെ നാം അഭിമുഖീകരിച്ചിട്ടില്ല ഇങ്ങനെയൊരു കാര്യമുണ്ടാകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ വഴിയിൽ എന്തു വന്നാലും അതിനെ ഭംഗിയെ നേരിടാം എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും അത് മറ്റൊരാൾക്കും പിന്നെ വേറൊരാൾക്കും അങ്ങനെ ഒരുപാട് പേർക്ക് സംഭവിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തണം ദുഃഖം ഒരു മാനസികമായ പ്രവർത്തനമല്ല നിങ്ങൾ മറ്റൊരു ജീവനുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ കോശത്തിലും ദുഃഖമുണ്ടാകും സാധ്യമായ എല്ലാ രീതികളിലും അത് നിങ്ങളെ വേദനിപ്പിക്കും അതെ അതങ്ങനെയാണ് അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യരായിരിക്കുന്നത് നമ്മൾ മനുഷ്യരാണ് കാരണം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിൽ നമുക്ക് വേദനിക്കാൻ കഴിയും ആരെങ്കിലും മരിക്കുന്നു പക്ഷെ നമ്മൾ വേദനിക്കുന്നു ഇതാണ് നമ്മളെ മനുഷ്യരാക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കടുപ്പമുള്ള ഒരാൾ മരിച്ചുപോയി അത് നിങ്ങളെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ അത് മാനുഷികമല്ല ഇത് മനുഷ്യത്വ അതുകൊണ്ട് മനുഷ്യനാണെങ്കിൽ അതേ വേദനിക്കും പക്ഷേ അതുതന്നെയാണ് മനുഷ്യനാകുന്നതിലുള്ള ഗുണവും അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സാന്ത്വനവും നൽകാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പക്ഷേ ഇതാണ് ജീവിതത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു അവരുടെ പേര് എവലിൻ എവലിൻ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആരാണെങ്കിലും ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ ഞങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നോക്കാം കൂടാതെ നിങ്ങളുടെ ഫോട്ടോയും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം എനിക്കറിയാം ഇതൊരു കടന്ന കൈയാണെന്ന് എന്നാലും ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് അറിയാം എങ്കിലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും വേദനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വേദനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു എന്നാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഇത് ചെറിയൊരു പ്രാക്ടീസാണ് ശക്തിചലനക്രിയ ചെയ്യുന്ന ആളുകൾക്ക് ഈ അഭ്യാസം ചെയ്യേണ്ട ആവശ്യമില്ല അവരത് ചെയ്യണമെന്നില്ല എന്നാലും ശക്തിചലനക്രിയ രാവിലെയോ വൈകിട്ടോ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ അഭ്യാസം ചെയ്യാവുന്നതാണ് മതിയായ വിശപ്പോടെയാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷവും ഇത് ചെയ്യാവുന്നതാണ് അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള ശക്തിയുള്ള പരിശീലനങ്ങൾ ഒന്നും ചെയ്യാത്തവർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും ഒരു കാര്യം അത് നിങ്ങളുടെ ശ്വാസകോശത്തിൻ്റെ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതാണ് മറ്റൊരു കാര്യം അത് നിങ്ങളുടെ പ്രതിരോധ ശേഷിയെയും കൂട്ടും എല്ലാത്തിനും പുറമെ നിങ്ങളിത് ഇന്ന് ചെയ്തിട്ട് തുടർച്ചയായി അഞ്ച് ദിവസം ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായിട്ടുണ്ട് എന്നാണ് അത് ഈ വുഹാനിൽ നിന്നുമുള്ള ഈ വൈറസ് ആയിക്കൊള്ളണമെന്നില്ല അത് മറ്റെന്തെങ്കിലും ആവാം അതെന്താണ് എന്നുള്ളതല്ല കാര്യം പെട്ടെന്ന് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ ഉടനെ തന്നെ അത് പരിശോധിക്കണം നിങ്ങൾ നിങ്ങളുടെ വായു മുഴുവനായും തുറന്നുകൊണ്ട് നിങ്ങളുടെ നാക്ക് പരമാവധി പുറത്തേക്ക് നീട്ടണം എന്നിട്ട് വയർഭാഗം അധികം ചലിപ്പിക്കാതെ കഴിയാവുന്ന അത്ര ശക്തിയോടെ ശ്വസിക്കണം പക്ഷേ പരമാവധി ശക്തിയോടെ അകത്തേക്കും പുറത്തേക്കും ശക്തിയായി ഇരുപത്തിയൊന്ന് ശ്വാസവും നിശ്വാസവും അങ്ങനെ ചെയ്തതിന് ശേഷം നാക്ക് മുകളിലേക്ക് മടക്കുക എന്നിട്ട് തന്നെ പരമാവധി പുറകിലേക്ക് കൊണ്ടുപോകുക കൈകൾ ഉപയോഗിക്കരുത് ഈ സമയത്ത് കൈ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയാവുന്ന അത്ര നാക്ക് മുകളിലേക്ക് മടക്കി വയ്ക്കുക ഇതുപോലെ അപ്പോഴും വായു തുറന്നു തന്നെ ഇരിക്കണം എന്നിട്ട് അതേ രീതിയിൽ തന്നെ ശ്വസിക്കുക കഴിയാവുന്ന അത്ര ശക്തിയായി ശ്വാസവും ഉച്ഛ്വാസവും പക്ഷേ നിങ്ങൾ തൊണ്ടയിൽ ഒരു മുറുക്കം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ശബ്ദമുണ്ടാക്കണം ഈ ശബ്ദമുണ്ടാവേണ്ടത് പ്രധാനമാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെയൊരു ശബ്ദമുണ്ടാക്കുന്നത് പ്രധാന കാര്യമാണ് ഇങ്ങനെയൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ശ്വാസവും ഉച്ഛ്വാസവും കഴിയുന്നത്ര ശക്തിയായി പൂർണ്ണമായും ശ്വസിക്കുക പക്ഷേ വയർഭാഗം അധികം ചെലിപ്പിക്കാതിരിക്കുക നാക്ക് മുകളിലേക്ക് നാക്ക് മുകളിലേക്ക് പിടിച്ചുകൊണ്ട് ഇതും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെയ്യുക ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണുകളടച്ച് ക്ഷമിക്കണം ഇത് ചെയ്യുന്ന സമയം മുഴുവനും നിങ്ങൾ കണ്ണുകളടച്ചിരിക്കണം നിങ്ങൾ പൂർണ്ണമായും ശ്വസിക്കണം നിങ്ങൾ പൂർണ്ണമായും ശ്വസിച്ചുകൊണ്ട് ശ്വാസം പുറത്തുവിടാതെ ശ്വാസം പുറത്തുവിടാത്ത അവസ്ഥയിൽ ഒരു മിനിറ്റ് ഇരിക്കണം നിങ്ങളൊരു പ്രത്യേക പ്രായത്തിനപ്പുറമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വസനം നല്ലതല്ലെങ്കിലോ കുറഞ്ഞത് മുപ്പത് സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ഒരു മിനിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് എന്തായാലും ചെയ്യുക ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ദിവസം നിങ്ങളുടെ ശ്വാസകോശ സംവിധാനത്തിന് എന്തോ തകരാറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഉടനെ തന്നെ പരിശോധിക്കുകയും വേണം Swami will demonstrate. Microphone. One second, Swami. Swami. Swami, can we set up a microphone? If we keep it there, will it pick it up? അപ്പോൾ ഇവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കാലുകൾ ചമ്പ്രം അടിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ ശരീരം അനുമതിക്കുന്നതുപോലെ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ഇരിക്കുക എന്നിട്ട് ഇരു കൈകളും ഉപയോഗിച്ച് ഇതിനെ തള്ളിപ്പിടിക്കുക നിങ്ങളുടെ നെഞ്ചിൻ കൂട് മുകളിലേക്ക് നീക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഡയഫ്രം ഭാഗത്തെ പരമാവധി തള്ളിപ്പിടിക്കുക എന്നിട്ടിപ്പോൾ നിങ്ങളുടെ നാക്ക് പരമാവധി പുറത്തേക്ക് തള്ളുക ഇതുപോലെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇത് കഴിയുമ്പോൾ ഇതും ഇരുപത്തിയൊന്ന് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം വായ വായടയ്ക്കുക നിങ്ങൾ വായടച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക കൂടെ തൊണ്ടക്കുഴി മുറുക്കി ഒരു ശബ്ദമുണ്ടാക്കുന്നതിലൂടെ അത് പുറത്തേക്ക് വിടുക അതിനുശേഷം കണ്ണുകളടച്ച് കുറച്ച് സമയത്തേക്ക് ഇരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എന്തും ചെയ്യാവുന്നതാണ് ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലളിതമായ പരിശീലനമാണ് നിങ്ങൾ ഉറപ്പിക്കേണ്ടത് നിങ്ങളുടെ വയർ നിറഞ്ഞിരിക്കാൻ പാടില്ല നിങ്ങൾ കുറച്ചെങ്കിലും വിശന്നിരിക്കണം നിങ്ങൾ ഒഴിഞ്ഞ വയറോടെ അല്ലെങ്കിൽ പോലും നിങ്ങൾ കുറച്ചെങ്കിലും വിശന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം അതുകൊണ്ട് ഇത് ലളിതമായ ഒരു അഭ്യാസമാണ് പ്രത്യേകമായും നിങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്നവർ നിങ്ങൾ ആരോഗ്യ പ്രവർത്തകരോ അതോ പോലീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സേവനത്തിനായി നിങ്ങൾ രോഗബാധിതരോടുകൂടി ഇടപഴകുകയാണെങ്കിൽ നിങ്ങളിത് ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഇത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും